അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ കുയ്യി, കട്ടിക്കും മണി വെച്ചാസിന് സ്റ്റിയറിംഗ് ഒന്ന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, നമ്മള് ഇഞ്ചിന് തവിട് കൂടി. ആശുപത്രി, പോലീസ് സ്റ്റേഷൻ എല്ലാം ഉള്ള പ്രധാന റോഡാ, രണ്ട് പ്രധാന പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാ. മൂന്ന് കൊല്ലം ഇതിനൊരു ഒരു പണി എന്നെ ചെയ്തിട്ടുണ്ട്. 30 ലക്ഷം ഇപ്പൊ ഉണ്ടാക്കും, ഇപ്പൊ ഉണ്ടാക്കും പറഞ്ഞിട്ട് എവിടെ ഉണ്ടാക്കി, ആരുണ്ടാക്കി? ഇവിടെ മഴ പെയ്തപ്പോ ഇത്രയും വലിയ വലിയ വെള്ളം, അപ്പൊ പിന്നെ കൂടുതൽ മഴ പെയ്യുമ്പോ ഇവിടെ കുഴിയേതാന്ന് കാണാത്ത ഒരവസ്ഥ വരും. മര്യാദക്ക് നടന്നു പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ഇതുള്ളത്. വലിയ ബുദ്ധിമുട്ടും പ്രശ്നവും. നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണോ? റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് കുളം കുത്താം, അപ്പൊ റോഡ് കുളമാവില്ലേ? അതിന് നമ്മുടെ മിക്ക റോഡുകളും കുളമാണല്ലോ. ഇപ്പം ശരിയാക്കി തരാം. ഏജനറ്റ് പരമ്പര വന്നെത്തിയിരിക്കുന്നത് ആറളം ഗ്രാമപഞ്ചായത്തിനെയും അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു റോട്ടിലാണ്. വളയംകോട് കരിക്കോട്ടകരി റോട്ടിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. കരിക്കോട്ടകരി പോലീസ് സ്റ്റേഷൻ ഈ റോഡിൻ്റെ സമീപത്ത് തന്നെയാണ് ഉള്ളത്. അതേപോലെ തന്നെ പ്രാഥമികാരോഗ്യ കേന്ദ്രം, ഹോസ്പിറ്റൽ, ആശുപത്രി ഇവിടെ ഇത് ഈ റോഡിൻ്റെ സൈഡിൽ തന്നെയാണുള്ളത്. ഇപ്പം ശരിയാക്കി തരാം പരമ്പരയിൽ ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് കാണാം. വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ റോഡിന്റെ. ഇവിടെ വെള്ളക്കെട്ടായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ റോഡ് ഏതാണ് തോട് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വളയംകോട് കരിക്കോട്ടക്കരി റോഡുള്ളത്. ഇപ്പൊ നമ്മോടൊപ്പം കരിക്കോട്ടക്കരി ടൗണിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ ഇപ്പൊ ശരിയാക്കി തരാൻ പരമ്പരയിൽ അവർ പറയുന്നത്. ഏട്ടാ, എന്താണ് പറയാനുള്ളത് ഈ റോഡിന്റെ? എങ്ങനെയെങ്കിലും ഈ റോഡൊന്ന് ക്ലിയർ ആക്കാതെ, ആശുപത്രി ഉണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്, ഇതിലൂടെ മര്യാദയ്ക്ക് യാത്ര ചെയ്യാനോ മര്യാദയ്ക്ക് നടന്നു പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ഇതുള്ളത്. എത്രയോ കാലങ്ങളായിട്ട് ഇതിങ്ങനെ കിടക്കുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പിന്നെ കൈകാര്യം ചെയ്ത് റോഡ് നന്നാണ് പേച്ചുവർക്കെങ്കിലും ചെയ്തു തരണമെന്ന് വളരെ വിരീതമായിട്ട് അപേക്ഷിക്കുന്നു. നടത്തണമുള്ള തീരുമാനം തിരക്കുള്ള ഏറ്റവും തിരക്കുള്ള റോഡാണിത്. പോലീസ് സ്റ്റേഷനും ആശുപത്രിയും അതുപോലെ തന്നെ പിന്നെ ജനങ്ങളും ഇഷ്ടം നടന്നു പോകുന്ന വഴികളാണിത്. വെള്ളം കെട്ടിയെന്നും പിന്നെ വണ്ടി ഉഴിച്ചാടി മാർക്കറി പിന്നെ പരിക്കുറ്റുന്നു ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കാറുണ്ട്. മഴ പെയ്തപ്പോ വളരെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പോലീസ് സ്റ്റേഷൻ പിന്നെ അതുപോലെ പി എച്ച് എസ് കരിക്കോട്ടകരിച്ചിലെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുള്ള ഇതാണ്. പിന്നെ ഇത് ആ പിന്നെ മലയോര ഹൈവേനെ ബാധിക്കുന്ന റോഡ് രണ്ട് യോജിപ്പിക്കുന്നതാണിത്. ഇത് ഇത് അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഇല്ല. നമ്മളിത് കംപ്ലൈൻ്റ് ആയിട്ട് പറയുമ്പോൾ അവരൊരു പിന്നെ ചെയ്യും എന്നുള്ള ഒരു നിസ്സാര ഭാവത്തോടെയാണ് പോകുന്നത്. അപ്പൊ ശരിയാണ്, ശരിയാക്കി തരാമെന്ന് പറയുന്നു. ഇതുവരെ ശരിയായിട്ടില്ല, കുറെ കാലമായി ഇതിങ്ങനെ ഇങ്ങനെ തന്നെ. ബാക്കി വളയംകോടിലേക്ക് പോകുന്ന റോഡെല്ലാം ടാറിങ്ങായി. ഈ ഒരു ഒരു ഈ ഒരു 200 മീറ്റർ റോഡാണ് ഇങ്ങനെ ഇത്രയും ശോചനമായിട്ടുള്ള കിടക്കുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പലരോട് പല അധികൃതരോടും പറഞ്ഞു, പക്ഷെ ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ല. അതിന്റെ പേരിൽ ഞങ്ങളെ ഒരു പ്രതിഷേധത്തിന്റെ നിലയിലാണ് ഇനി ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. ഇതെന്ന് പറയുമ്പോൾ രണ്ട് പഞ്ചായത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരു മെയിൻ റോഡാണ്. അത് ആറളം പഞ്ചായത്തും അയ്യങ്കുന്ന് പഞ്ചായത്തും. ഇതിന്റെ പുറകേക്കാരെ പോയി കഴിഞ്ഞാൽ ആറളം പഞ്ചായത്താണ്. ആ റോഡ് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടേക്കുന്നത്. അയ്യങ്കുന്ന് പഞ്ചായത്ത് വരുമ്പോൾ കഴിഞ്ഞ വർഷവും ഇവിടെ കുറെ എന്താ പറയാ വണ്ടി കയറിയാൽ മറിഞ്ഞ രീതിയിലുള്ള വലിയ ബോർഡർ കൊണ്ട് ഇറക്കിയിട്ടു, കുറവിശിട്ടു. അങ്ങനെ വർഷങ്ങളായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിപാടി ഇപ്പം ഞങ്ങൾ പ്രവാസം മെമ്പർ വിട്ടു വിളിച്ചു ആവശ്യപ്പെട്ടു. അപ്പോൾ ഇപ്പം ചെയ്യാം, ഇപ്പം ശരിയാക്കി തരാം എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു 3 ദിവസം ഞങ്ങൾ മെമ്പർ വിളിച്ചു, അപ്പോൾ ഞങ്ങൾ 5 ദിവസം ശ്രമിക്കുക, ഞങ്ങൾ ശരിയാക്കി തന്നു. ഈ മഴക്കാലം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വേനൽക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ 2 സൈഡിലും കാണില്ല. ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു. പിള്ളേരെ ട്രിപ്പ് എങ്ങനെ നമ്മുടെ എല്ലാ വണ്ടിക്കും പിള്ളേരെ ട്രിപ്പ് ഉണ്ട്. ഈ പിള്ളേരെയും കൊണ്ട് ഈ വഴിക്ക് നമ്മൾ പോകേണ്ടതാണ്. അവരുടെ മെയിൻ 2 സ്ഥാപനങ്ങൾ, പോലീസ് സ്റ്റേഷൻ, ആശുപത്രി, രോഗികളെ കൊണ്ട് പോകുന്നത്. നമ്മുടെ ഓട്ടോക്കാരാണ് ഏറ്റവും കൂടുതൽ രോഗികളെ കൊണ്ട് ഈ വഴിക്ക് പോകുന്നത്. മഴ പെയ്തപ്പോൾ ഇത്രയും വലിയ വലിയ വെള്ളം, അപ്പോൾ പിന്നെ കൂടുതൽ മഴ പെയ്യുമ്പോൾ ഇവിടെ കൂടുതൽ കാനയാകും, കൂടുതൽ നമുക്ക് റോഡ് കുഴി ഏതാന്ന് കാണാത്ത ഒരവസ്ഥ വരും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര അപകട മേഖലയായി തീരും. അതിനുള്ള ഒരു നല്ല പോംവഴി ഉണ്ടാക്കണം. ഞങ്ങളുടെ വണ്ടി അവിടെ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് പോകുമ്പോഴായിരിക്കും ചിലപ്പം കുഴിയിലേക്ക് ഒരു സൈഡിൽ കുഴിയിലേക്ക് പോകുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ലാഭത്ത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിന് അടിയന്തരമായിട്ട് ഇടപെട്ട് അതിൻ്റെ ഒരു ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. അത് തന്നെ ആറളം പഞ്ചായത്ത് റോഡെന്ന് പറഞ്ഞാൽ നല്ല പിന്നെ നല്ല വൃത്തിയുള്ള റോഡാണ്. അവിടെ ഉറുമ്പ് തുറച്ചപ്പോൾ ഒരു റോഡ് ഉണ്ടെങ്കിൽ ആ റോഡ് കയ്യോടെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് ആറളം പഞ്ചായത്ത്. ഈ അയ്യങ്കുന്ന് പഞ്ചായത്തിൽ നടപടി കാര്യങ്ങൾ ഇതുമായിട്ടും ഒരു പിന്നെ ഒരു നിയോജനം പരിപാടികളും നടത്താൻ പറ്റിയിട്ടില്ല. ഇതേപോലെ ഒരു റോഡ് അപ്പുറം ഉണ്ട്, സമാന്തര റോഡ്, കൊട്ടുപ്പാറ റോഡ്, 10-ാം പാടില്ലേ, അത് 2 കോളനി
സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അത് മെയിൻ ഹൈവേ നിന്ന് അപ്പുറത്തെ കമ്പനി ഹൈവേ ടച്ച് ചെയ്യുന്നതാണ് ആ റോഡ്. ഇതിനേക്കാൾ കിടക്കുന്നത് അത് പകുതി ഭാഗം ചെയ്തു, പകുതി ഭാഗം ചെയ്തിട്ടില്ല. നാട്ടുകാരൊക്കെ വളരെ പ്രതിഷേധത്തിലാണുള്ളത്. അപ്പൊ ഈ റോഡിന്റെ സൗജന്യ അവസ്ഥ വളരെ ദയനീയമാണ്. ഇപ്പോ ഈ റോഡിന്റെ നേരെ തൊട്ട് മുമ്പിലുള്ള വീട്ടുകാരിപ്പോ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ അവരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം ഇവർക്ക് എന്താണ് പറയാനുള്ളത്. ഇവരാണ് ഏറ്റവും കൂടുതൽ ഇത് ബുദ്ധിമുട്ടുന്ന ഒരു വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങണോ അതോ തോട്ടിലേക്ക് ഇറങ്ങണോ എന്നുള്ളൊരു സംശയം മാറിയിരിക്കുകയാണ്. ഏട്ടാ, ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത് ഈ രീതിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കൊല്ലങ്ങളായി എന്ന് വേണം പറയാൻ. മുമ്പ് ഇത് മണ്ണ് വർക്ക് മാത്രം നടത്തിക്കൊണ്ടിരുന്ന ആ സമയത്ത് ഇതേപോലെയുള്ള വെള്ളക്കെട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഓവുചാല് കോൺക്രീറ്റ് ചെയ്താക്കിയപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ അടിഭാഗവും കൂടി കോൺക്രീറ്റ് ചെയ്തു. രണ്ട് സൈഡ് മാത്രമല്ല, അടിഭാഗവും കോൺക്രീറ്റ് ചെയ്തു. കൂടാതെ അങ്ങോട്ട് സ്ലോപ്പുള്ള സ്ഥലത്ത് ഒരേ താഴ്ചയിൽ പൊളുതു. അങ്ങനെ വന്നപ്പോൾ ആദ്യത്തെ മഴയ്ക്ക് തന്നെ വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കാനം നിറഞ്ഞ് ഒരു വിധം നിറഞ്ഞാൽ മാത്രമേ പിന്നെ വെള്ളം അങ്ങോട്ട് പോകത്തുള്ളൂ. ഇത് വൃത്തിയാക്കാനായിട്ട് പല പ്രാവശ്യം സൂല പിന്നെ മെമ്പർ വരികയും പറയുകയും തുക പാസ്സാക്കിയിട്ടുണ്ടെന്ന് പറയുകയൊക്കെ ചെയ്തതല്ലാതെ ഒരു പണിയും നടത്തിയിട്ടില്ല. ശരിക്കും ഈ കാനയൊന്ന് വൃത്തിയാക്കി അങ്ങേ ഭാഗം ഒരു 10-20 മീറ്റർ ഒന്ന് ഒരടി താഴ്ച വിട്ടാൽ ഈ വെള്ളക്കെട്ടുണ്ടാവില്ല. അത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇവരിപ്പം റോഡ് ഉയർത്തും എന്നൊക്കെയാണ് ഈ കഴിഞ്ഞ തവണ വന്നപ്പോഴും പറയുന്നത്. ഒന്നും ഒരു പണിയും നടക്കുന്നില്ല. ഇത് ഇപ്പം മെയ് മാസമായില്ലേ, ഇനിയിപ്പോൾ കാലവർഷം തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതി ഇത് തന്നെ. നല്ല വർഷം കൂടി തീരെ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ ഒരു വലിയ മഴ പെയ്താൽ തന്നെ ഇവിടെ മനസ്സിലാവുകയല്ല, ആ രൂപത്തിൽ ആണ് ഉള്ളത്. ചെറിയ കുട്ടികളൊക്കെ ഇത് എന്റെ പേരക്കുട്ടികളൊക്കെയാണ്, ഇവരൊക്കെ സ്കൂളിൽ പോകുന്നത്, ഓട്ടോയ്ക്ക് കൊണ്ടുപോകുന്നതൊക്കെ ഇവിടെ വന്നിട്ട് ഓട്ടോ എടുത്ത് പോവുക ചെയ്യുന്നത്. വലിയ ബുദ്ധിമുട്ടും പ്രശ്നമാണ്. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും കാണുന്നത് ഇതാ ഈ വീട്. ഈ വീടിന് നേരെ ഇറങ്ങുന്നത് ഇതാ ഈ തോട്ടിലേക്കാണ്. റോഡിലേക്ക് ഇറങ്ങേണ്ട ഇവർ തോട്ടിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഈ കരിക്കോട്ടക്കരി വളയംകോട് റോഡിൻ്റെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ. ഇത് ഇപ്പം അധികൃതർ ഇതിപ്പം ശരിയാക്കാം ഇപ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോൾ ഈ റോഡിന് തൊട്ട് മുമ്പിൽ തന്നെ താമസിക്കുന്ന ചേട്ടൻ ഇപ്പം ചേരുന്നുണ്ട്. ഏട്ടാ, വളരെ ദുരിതമാണ്. എന്താണ് ഇപ്പം അധികൃതരോട് പറയാനുള്ളത്? അധികൃതരോട് പറയാനുള്ളത് ഈ റോഡ് നന്നാക്കി തന്നില്ലെങ്കിൽ ഇനിയിപ്പം ഓട്ടോ പിന്നെ അങ്ങനത്തെ ഒരു കാര്യം റോഡിന് വന്നിട്ട് തന്നെ ആരും നമ്മളത് കയറിയില്ല എന്നുവെച്ചാൽ പറയുന്ന പഠിച്ചതെന്ന് തോന്നുന്നു. കഴിഞ്ഞ കാലം ഇവിടെ ഒരു ഒരുപാട് കോറവേഷൻ ഒന്ന് കിട്ടും. എന്നിട്ട് ഒരിത്തിനും നടത്താൻ വേണ്ടി പിന്നെ വണ്ടിക്കാർ കഴിഞ്ഞു, നാട്ടുകാർ കഴിഞ്ഞു, പഞ്ചായത്തുകാർ കഴിഞ്ഞു, ഞാൻ ഈ രവി കൂടെ തന്നെയാണ് നടത്തിയത്. എന്നിട്ട് പിന്നെ അതുപോലെ കൊല്ലം ഒരുപാട് കോറവേഷൻ ഉണ്ടെങ്കിൽ പോകാണെങ്കിൽ ഇവിടെ ഇടിക്കുകയല്ല, അത് ഉറപ്പാണ്. ഞാനിപ്പം ഇവിടെ ഇവിടെ ബോർഡ് വെക്കാൻ പോവാണ്. പഞ്ചായത്തോ പിന്നെ ബ്ലോക്കോ ആരെയും അതിൽ നിന്ന് കഴിഞ്ഞിട്ട് ഈ തോടിന് ഒരു പാലം ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എനിക്ക് വീട്ടിലോട് ഇറങ്ങണ്ടേ അതിനുവേണ്ടി. അതുപോലെയുള്ള നിങ്ങൾ ഒരു വലിയ മഴ പെയ്യുന്ന എല്ലാം പോർച്ച് പിന്നെ കാറും വെള്ളത്തിൽ മൂടുക വീട് മൊത്തം, അതുപോലെ വെള്ളം പിന്നെ ഒഴിവാ. എന്നിട്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം ഇവിടെ 5 ചാക്ക് സിമെന്റിന് പണി എടുത്തിവിടെ ഇതിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ കോറവേഷൻ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത് വിളം അങ്ങോട്ട് പോകുകയുള്ളൂ. ആ ടാറിങ് നടത്തിയില്ലെങ്കിൽ ടാറിങ് അല്ലെങ്കിൽ അതുപോലെ കറക്റ്റാക്കി തന്നില്ലെങ്കിൽ കോറവേഷൻ എന്ത് നമ്മൾ സമ്മതിക്കില്ല, ഒരു വണ്ടിക്കാരും സമ്മതിക്കില്ല. അത് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ കാണുന്നില്ലേ രണ്ട് പ്രധാന പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ആശുപത്രി പോലീസ് സ്റ്റേഷൻ എല്ലാം ഉള്ള പ്രധാന റോഡാണ്. രണ്ട് പ്രധാന പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് ഈ റോഡ്. ഇങ്ങോട്ടേക്ക് പറഞ്ഞ് 3 കൊല്ലമായി ഇതിനൊരു ഒരു പണി എന്നെ ചെയ്തിട്ടുണ്ട്. 30 ലക്ഷം ഇപ്പം ഉണ്ടാക്കും ഇപ്പം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെ ഉണ്ടാക്കി, ആരുണ്ടാക്കി? 30 മുമ്പ് കീശാലിന് ഉണ്ടാക്കി. അതാ തന്നെ അതുകൊണ്ട് പിന്നെ ഈ റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ എത്രയും പെട്ടെന്ന് പിന്നെ ചാനലുകാരും കൂടെ ഇടപെട്ട് സത്വ നടപടി സ്വീകരിക്കണമെന്ന് നമുക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഈ റോഡിൻ്റെ ഇപ്പോൾ ഈ ശോചനാവസ്ഥ നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രതിഷേധം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സമരമല്ല ഇതുകൊണ്ട് ഒരു പരിഹാര മാർഗം കിട്ടിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ പഞ്ചായത്ത് ഉപരോധം മുതൽ റോഡ് ഉപരോധം വരെ ശക്തമായ രീതിയിൽ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളത് ഞങ്ങൾ ഏതാണ്ട് ഇവിടെ പിന്നെ പറയുകയാണ്. ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ പോയാൽ ഇപ്പോൾ തന്നെ അത് ശരിയാക്കി തരണം. അപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളും അതേപോലെ തന്നെ ഇവിടെ ഇതിനെ പോകുന്ന നമ്മൾ വളരെ ദുരിതമായിട്ടുള്ള കാഴ്ചയാണ്. വികസനം വികസനം എന്ന് 40 വട്ടം പറയുന്ന അധികൃതർ ഈ റോഡ് ഇതുവരെ ഇവരുടെ ശ്രദ്ധിക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഷേധമാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും അതേപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും. ഇപ്പോൾ ഏജനറ്റ് ന്യൂസ് ഇപ്പം ശരിയാക്കിത്തരാം പരമ്പരയിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞ് പോയാൽ പോരാ, ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ. ക്യാമറമാൻ ഷിജു അബ്രാഹിമിനൊപ്പം ശ്രീവേഷ്കർ, ഏജനറ്റ് ന്യൂസ്.